ഇന്നത്തെ വാർത്താവേള ആരംഭിക്കുമ്പോൾ പ്രാദേശിക തലത്തിൽ നിരവധി സംഭവ വികാസങ്ങളാണ് നടക്കുന്നത്. കയ്പമംഗലത്ത് കോൺഗ്രസ് വനിതാ നേതാവിനെതിരെ സമൂഹ മാധ്യമത്തിൽ തെറ്റായ വീഡിയോ പ്രചരിപ്പിച്ചതിന് 3 പേർക്കെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു. ഒപ്പം കോവിഡ് പരിശോധനാ നിരക്ക് കൂട്ടണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ലാബുകൾ മുറവിളി ആരംഭിച്ചിട്ടുണ്ട്. പുത്തഞ്ചിറ കുന്നത്തേരിയിലെ കുരുന്നുകൾക്ക് വേണ്ടി പുതിയ അംഗൻവാടി പണികഴിപ്പിക്കുന്നു തുടങ്ങി നിരവധി വാർത്തകൾ ഇന്ന് ന്യൂസ് ടൈമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട്. കൂടാതെ പ്രണയദിനം കൂടിയാണ് ഇന്ന്. സംസ്കൃത ഭാഷയിൽ ഒരുക്കിയ ഒരു പ്രണയഗാനത്തെക്കുറിച്ചുള്ള വാർത്തയും ഗാനവും കാണാം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. കയ്പമംഗലം കോൺഗ്രസിൽ പൊട്ടിത്തെറി. വനിതാ നേതാവിന്റെ മോഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കയ്പമംഗലം സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭാ സുബിൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വന്യമൃഗശല്യം രൂക്ഷമായ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലകളിൽ AIYF ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ സേന പ്രവർത്തനം തുടങ്ങി. RT-PCR പരിശോധനയ്ക്ക് 500 രൂപയും ആന്റിജൻ പരിശോധനയ്ക്ക് 300 രൂപയുമായി തന്നെ തുടരണമെന്നാണ് ലാബ് ഉടമകളുടെ സംഘടന. വാർത്തകൾ വിശദമായി. വനിതാ നേതാവിന്റെ മോഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കയ്പമംഗലം സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭാ സുബിൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, മണ്ഡലം ഭാരവാഹി അഫ്സൽ എന്നിവരാണ് മറ്റു പ്രതികൾ. ശോഭാ സുബിൻ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, മണ്ഡലം ഭാരവാഹി അഫ്സൽ എന്നിവരാണ് മറ്റുള്ള 2 പ്രതികൾ. മതിലകം പോലീസാണ് യുവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചെന്നാണ് കേസ്. February 9 മുതലാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. തന്റെ പേരും പദവിയുമടക്കം മോർഫ് ചെയ്ത ചിത്രമാണ് പ്രചരിപ്പിച്ചതെന്നാണ് വനിതാ നേതാവ് നൽകിയ പരാതിയിൽ പറയുന്നത്. തുടർന്ന് കൊടുങ്ങല്ലൂർ DYSP യുവതി പരാതി നൽകി. പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചു. മളവിഷൻ, കയ്പമംഗലം. വന്യമൃഗശല്യം രൂക്ഷമായ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലകളിൽ AIYF ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ സേന ആരംഭിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. AIYF ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് PC സജിത് അധ്യക്ഷനായി. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, ജില്ലാ വൈസ് പ്രസിഡന്റ് PV വിവേക്, CPI അതിരപ്പള്ളി ലോക്കൽ സെക്രട്ടറി KK സന്തോഷ്, AIYF ചാലക്കുടി മണ്ഡലം സെക്രട്ടറി MD പ്രവീൺ, മേഖലാ സെക്രട്ടറി CM അഭിലാഷ്, വനസംരക്ഷണ പ്രസിഡന്റ് TV ലാലപ്പൻ എന്നിവർ സംസാരിച്ചു. കോവിഡ് പരിശോധനാ നിരക്കുകൾ കൂട്ടിയില്ലെങ്കിൽ ലാബുകൾ അടച്ചിടും. സർക്കാർ തീരുമാനം ഏകപക്ഷീയമെന്ന ലാബ് ഉടമകളുടെ സംഘടന പ്രതികരിച്ചു. RT-PCR ആന്റിജൻ പരിശോധനാ നിരക്കുകൾ 300 ഉം 100 ഉം സർക്കാർ കുറച്ചിരുന്നു. RT-PCR പരിശോധനയ്ക്ക് 500 രൂപയും ആന്റിജൻ പരിശോധനയ്ക്ക് 300 രൂപയുമായി തന്നെ തുടരണമെന്നാണ് ലാബ് ഉടമകളുടെ സംഘടന ആവശ്യപ്പെടുന്നത്. പുതിയ നിരക്കുകൾ അംഗീകരിക്കാൻ ആവില്ലെന്നാണ് നിലപാട്. ഇക്കാര്യം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. ലാബ് ഉടമകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും ആ സാഹചര്യത്തിൽ കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകാനാവില്ലെന്നാണ് നിലപാട്. കുറച്ച നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക് നീങ്ങുകയാണ്. February 9 സംസ്ഥാനത്ത് കോവിഡ് പരിശോധനകൾക്കും PPE കിറ്റ്, N95 മാസ്ക് തുടങ്ങിയ സുരക്ഷാ സാമഗ്രികൾക്കും നിരക്ക് പുനഃക്രമീകരിച്ച് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് വരുന്നത്. സർക്കാരിന്റെ പുതിയ തീരുമാനം അനുസരിച്ച് RT-PCR പരിശോധനയ്ക്ക് ഇനി മുതൽ 300 രൂപ മാത്രമേ ഈടാക്കാവൂ. ആന്റിജൻ ടെസ്റ്റിന് 100 രൂപ, എക്സ്പെർട്ട് നാറ്റ് 2350 രൂപ, ട്രൂനാറ്റ് 1225 രൂപ, RT-Lab 1025 രൂപ എന്നിങ്ങനെയാണ് പുതുക്കിയ നിരക്ക്. എല്ലാ ചാർജുകളും ഉൾപ്പെടെയുള്ള നിരക്കാണിത്. ഈ നിരക്കിനെതിരെയാണ് ലാബ് ഉടമകൾ രംഗത്തെത്തിയിരിക്കുന്നത്. മാളാവിഷൻ, തൃശൂർ. പ്രണയദിനത്തിൽ സംസ്കൃതത്തിൽ സംഗീത ആൽബം ഒരുക്കി അധ്യാപകനും ശിഷ്യരും. ദേവഭാഷ എന്നറിയപ്പെടുന്ന സംസ്കൃതത്തിൽ വളരെ കുറച്ച് ഗാനങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ആ ഗാനങ്ങൾ ഭൂരിഭാഗവും ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളവയാണ്. പ്രണയത്തിന് പ്രാധാന്യം നൽകുന്ന സംഗീത ആൽബം പ്രേമഗംഗാ നദീതീരം എന്ന പേരിൽ പ്രണയദിനത്തിൽ പുറത്തിറക്കിയിരിക്കുകയാണ്. എഴുത്തുകാരനും മറ്റത്തു ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ അധ്യാപകനുമായ പ്രവീൺ എം കുമാറും വിവിധ കാലഘട്ടങ്ങളിലായി സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളും. 1 മാസം മുൻപ് പ്രവീൺ എം കുമാർ തൃശൂർ ഫൈൻ ആർട്സ് കോളേജ് പശ്ചാത്തലമാക്കി മലയാളത്തിൽ കാലമെത്ര കഴിഞ്ഞാലും എന്ന പേരിൽ ഒരു മ്യൂസിക്കൽ സ്റ്റോറി സംവിധാനം ചെയ്തിരുന്നു.
ഇതാണ് സംസ്കൃതത്തിൽ പ്രേമഗംഗാ നദീ തീരമായി ഒരുക്കിയിരിക്കുന്നത്. മലയാള ഗാനം ഈണം നൽകി ആലപിച്ചത് വിദ്യാർത്ഥിയായ പി എസ് അരുണായിരുന്നു. അതേ മീറ്ററിൽ ഫീമെയിൽ വേർഷനായി സംസ്കൃത ഗാനം എഴുതിയിരിക്കുന്നത് സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായ ഡോക്ടർ നിതീഷ് ഗോപിയാണ്. ഗാനം ആലപിച്ചിരിക്കുന്നത് മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ തന്നെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഏഞ്ചൽ മരിയ ജെയ്സണാണ്. പി വിസ് മീഡിയയുടെ ബാനറിൽ ലിവിൻ വർഗീസാണ് ഈ സംഗീത ആൽബം നിർമ്മിച്ചിരിക്കുന്നത്. പ്രശാന്ത് സംഗർ, അനീഷ് ആലപ്പാട്ട്, അരുൺ വെള്ളക്കാരി, ജെൻസൺ ജോസ് എന്നിവർ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ഫേവർ ഫ്രാൻസിസ്, സന ഫർസാന, വിജി ചന്ദ്രൻ, എം യു വിഷ്ണു, ബാലു മേനോൻ, കാതൽ എം പ്രവീൺ എന്നിവരോടൊപ്പം ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് കുന്നത്തേരി അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹവും തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള അംഗൻവാടി എന്ന് പറയുന്നത്. ആശാ വർക്കേഴ്സ് എല്ലാവരും ഉൾപ്പെടെ ഉള്ളവരുടെ വലിയ ഒത്തിരി ദൗത്യം നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഭാഗമാണ് അംഗൻവാടി എന്ന് പറയുന്നത്. കുട്ടികൾക്ക് പഠിക്കാനുള്ളതല്ല, കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും ഉള്ള ഒരു വേദിയാണ്. അവരുടേതായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ ഉപയോഗപ്പെടുത്തുക, അവരെ നല്ല വ്യക്തികളായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് അംഗൻവാടിയുടെ ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ആശാ വർക്കേഴ്സിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു വേദി കൂടിയായിട്ട് നമുക്ക് അംഗൻവാടികളെ ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ, വാർഡ് മെമ്പർ ആമിന ആഷിഖ്, വെള്ളാങ്കലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രമാ രാഘവൻ, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി എ നദീർ, സംഗീത അനീഷ്, പഞ്ചായത്ത് അംഗം വി എൻ രാജേഷ് എന്നിവർ സംസാരിച്ചു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 12 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിന് കാൽനാട്ടി. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബഹുനില വർണ്ണപ്പന്തലിന്റെ നിർമ്മാണം എം കൃഷ്ണകുമാറും ദീപാലങ്കാരം ഊരകം ഗീത സൗണ്ടുമാണ് നിർവഹിക്കുന്നത്. ആറാട്ടുപുഴ ക്ഷേത്രം മേൽശാന്തി കൂറ്റമ്പിള്ളി പത്മനാഭൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ആലിലകളും മാവിലകളും ചാർത്തിയ കവുങ്ങ് ഭക്തജനങ്ങളും ദേശക്കാരും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരും ചേർന്ന് ഉയർത്തി. പ്രസിഡന്റ് എം മധു, സെക്രട്ടറി അഡ്വക്കേറ്റ് സുജേഷ് കെ, ട്രഷറർ എം ശിവദാസൻ, വൈസ് പ്രസിഡന്റ് എ ജി ഗോപി, ജോയിന്റ് സെക്രട്ടറി സുനിൽ പി മേനൻ, ഓഡിറ്റർ പി രാജേഷ് എന്നിവർ ഭാരവാഹികളായ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി കാൽനാട്ടൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബഹുനില വർണ്ണപ്പന്തലിന്റെ നിർമ്മാണം എം കൃഷ്ണകുമാറും ദീപാലങ്കാരം ഊരകം ഗീത് സൗണ്ടുമാണ് നിർവഹിക്കുന്നത്. ആറാട്ടുപുഴ പൂരം മാർച്ച് 16-നും തറക്കൽ പൂരം മാർച്ച് 15-നും പെരുവനം പൂരം മാർച്ച് 13-നും തിരുവാതിര വിളക്ക് മാർച്ച് 11-ന് രാത്രിയും കൊടിയേറ്റം മാർച്ച് 10-നുമാണ്. മാളാവിഷൻ, തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കൈപ്പമംഗലം കോൺഗ്രസിൽ പൊട്ടിത്തെറി. വനിതാ നേതാവിന്റെ മോഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൈപ്പമംഗലം സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭ സുബിൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വന്യമൃഗശല്യം രൂക്ഷമായ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലകളിൽ AIYF ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ സേന പ്രവർത്തനം തുടങ്ങി. RTPCR പരിശോധനയ്ക്ക് 500 രൂപയും ആന്റിജൻ പരിശോധനയ്ക്ക് 300 രൂപയുമായി തന്നെ തുടരണമെന്നാണ് ലാബ് ഉടമകളുടെ സംഘടന. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.